പക്ഷെ രണ്ട് ചോദ്യം രണ്ട് പേരോടായി ചോദിക്കാം. ഒന്ന് ഗവർണറോട്, രണ്ട് സഖി ചോദിക്കാം. ഗവർണറോട് ചോദിക്കാറുള്ളത്, മിനിഞ്ഞാന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച് ഇന്നലെ സൂര്യൻ ഉദിച്ചതിനിടയിൽ എന്ത് സംഭവമാണ് ഈ രാജ്യത്തുള്ള? കാരണം മിനിഞ്ഞാന്ന് ഗവർണർ പറഞ്ഞത് സാധാരണ രീതിയിൽ ഒരു മുഖ്യമന്ത്രി ഒരു മന്ത്രിയുടെ പേര് നിർദ്ദേശിച്ച അത് നടപ്പാക്കാൻ ഗവർണർക്ക് ബാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ഭരണഘടനയെ അവഹേളിച്ചൊരു കേസായി പോകും. എനിക്ക് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കാം, അതുവരെ തിരക്കിട്ട് തീരുമാനിക്കും. പക്ഷെ ഇന്നലെ നേരെ പുറന്ന് ഗവർണർ തീരുമാനമെടുത്തു, പിലാത്തോസിനെ പോലെ കൈ കഴുകും. പക്ഷെ പിലാത്തോസിന് ശേഷം കൈ കഴുകുന്ന ഒരു അഡ്മിനിസ്ട്രേറ്ററായി നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയിരിക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, പിലാത്തോസ് പറഞ്ഞല്ലോ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇവിടെ ഗവർണർ പറയുന്നത് എന്താ? ഈ സത്യപ്രതിജ്ഞയിൽ എനിക്ക് പങ്കില്ല. അപ്പോൾ ചൊല്ലിക്കൊടുക്കുന്നതാര, ഏറ്റുപറയുന്നത്. രണ്ടാമത്തെ സജി ചെറിയാനോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയോട് നിർവ്യാജമായ കൂറ് പ്രഖ്യാപിച്ചുകൊണ്ടാണോ അതോ കുണ്ടം കുടച്ച കൃത്യതയാണ് എന്നതാണ് പറഞ്ഞത്. ഇത് ഭരണഘടനയൊന്നല്ല, ഇവിടെ മതേതരത്തെ ജനാധിപത്യത്തിൽ കുണ്ടം കുടച്ചക്കണം പോലെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ സത്യം പറയുന്ന ഭരണഘടനയോടാണോ കുണ്ടത്തിനോടും കുടച്ചക്കണത്തിനോടും? പിന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ മാധ്യമങ്ങൾ ചോദിക്കാറുണ്ട് ഗവർണറുടെ കൂടെയാണോ മുഖ്യമന്ത്രിയുടെ കൂടെ. ഞങ്ങൾക്കൊരു കാര്യം പറയാറുണ്ട്, ഇത് നിങ്ങൾ കായംകുളം കൊച്ചുണ്ണിയാണോ ഭേദം, ഇത്തിക്കര പക്കിയാണോ ഭേദം ഗതി ചോദിക്കണം. ഇത് രണ്ടും കള്ളന് കഞ്ഞി വെച്ച ഇതുമാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു അന്തർധാരയുണ്ട്. അന്തർധാര ഇപ്പോൾ ആരാണ് അന്തർധാരയ്ക്ക് കൂട്ട് പാലം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടല്ലോ വിഴിഞ്ഞ തുറമുഖം നിർമ്മാണം നടത്തുന്ന അദാനി, അതിനുശേഷം അതിൻ്റെ താഴെയുള്ള അദാനിമാരും അംബാനിമാരും, ഇതൊക്കെയാണ് പാലം. കാരണം ഇവരുടെ ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് ഇല്ലാതായാൽ മാത്രമേ മോഡിക്ക് ഉറക്കം വരൂ. അപ്പോൾ കേരളത്തിലാണെങ്കിൽ കോൺഗ്രസ് വളരെ ശക്തമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ എൽ ഡി എഫിനെ തോൽപ്പിച്ചുകൊണ്ട് യു ഡി എഫ് ആയിരിക്കും കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഇവരൊക്കെ ശ്രമിക്കുന്നത്. മാത്രമല്ല കേന്ദ്രം ചെയ്യുന്ന എല്ലാ പ്രതികളും കേരളം കൂട്ടുനിൽക്കുക. ഒരു കാര്യം ഞാൻ മുഖ്യമന്ത്രിയോട് പറയുന്നു, അങ്ങക്കിപ്പോൾ ഒരു പുതിയ പദവി കിട്ടി, അതായത് ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയോട് ഒറീസയിലെ നവീൻ പട്നായിക്കിനോടൊപ്പം അങ്ങേക്കൊരു സ്ഥാനമുണ്ട്. ഇവർ രണ്ടുപേരും ചെയ്തെന്താ അറിയും, പരസ്യമായി ബി ജെ പിയെ എതിർക്കുകയും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ബി ജെ പിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന അതേ മനോഭാവത്തിലേക്ക് ഇന്ന് പിണറായി വിജയൻ എത്തിച്ചേർന്നിരിക്കും. നിങ്ങളെ രണ്ടുപേരുടെയും കള്ളത്തരം ഞങ്ങൾ തുറന്നു കാണിക്കും. എന്നിട്ട് നിങ്ങളിപ്പോൾ എല്ലാ വീടുകളിലും കയറി ലഘുലേഖ കൊടുക്കുന്നുണ്ടല്ലോ യു ഡി എഫ് എം പിമാർക്ക് തന്നെ. നിങ്ങൾ കേന്ദ്രത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾ യു ഡി എഫിൻ്റെ എം പിമാരെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത് പിണറായിക്ക് സ്തുതി പാടാനല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും കള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാനാണ്. അത് അന്തസ യു ഡി എഫിൻ്റെ എം പിമാർ പാർലമെന്റിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കാം. അതുകൊണ്ട് ഇനി ഇമാതിരി ഈ സജി തിരയുടെ അധികാരം അത് ഉറപ്പാണ്. എന്ത് വില കൊടുത്തും നിയമത്തിന്റെ പാതയിലൂടെ തന്നെ ആ സജി ചെറിയാന്റെ താഴെ ഇറക്കാൻ യു ഡി എഫ് ഏതറ്റം വരെ നിയമത്തിന്റെ ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡെലിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.